Hi all, welcome to Achu's Cooking Corner. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് സൺഡേ ഈവനിങ് വ്ളോഗാണ്, ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാമല്ലോ. ഇപ്പോൾ സമയം 4:30 ആയി. അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ആണ് ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും നോയമ്പായതുകൊണ്ട് രാവിലെ കിച്ചണിൽ കയറാറില്ലേ, വൈകുന്നേരമാണ് കിച്ചണിൽ കയറുന്നത്. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കട്ട്ലറ്റ്, നാടൻ കോഴിക്കറി, പിന്നെ ഒരു നെയ്ച്ചോറ്. ഇത്രയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ക്ലീനാക്കി വയ്ക്കാം. ഇത് കോഴിയാണ്, അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉള്ളിയെല്ലാം വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടത്തെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ഇതേപോലെ ഇറുത്തിട്ട് കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഒരുപാട് നാളിരിക്കും, കേടാവത്തില്ല. അതെൻ്റെ ഒരു ചെറിയ ടിപ്പാണ്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി. അപ്പോൾ കട്ട്ലറ്റിന് വേണ്ട പൊട്ടറ്റോ നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അത് കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് സ്റ്റവ് ഓണാക്കി അതിൽ വയ്ക്കാം. അവിടെ ഇരുന്ന് വേകുമ്പോൾ നമുക്ക് ബാക്കി പണികളെല്ലാം ചെയ്യാം. അപ്പോൾ പൊട്ടറ്റ വേവട്ടെ. ഇന്ന് ഞാൻ ബീഫ് കട്ട്ലറ്റാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പി ഇതിലിടുന്നില്ല, അത് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിന് വേണ്ട സാധന മസാലകളെല്ലാം പുരട്ടി വയ്ക്കാം. ഇത് നാടൻ ചിക്കൻ കറിക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കുകയാണ്. ഞാനത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ മസാല റെഡിയായി. ഇതിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ നാടൻ ചിക്കൻ കറിക്ക് വേണ്ട സവാള കട്ട് ചെയ്യണം, അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ചിക്കൻ കറിക്കും വേണം, കട്ട്ലറ്റിനും വേണം സവാള, അതെല്ലാം റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ നാടൻ ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയായി. നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ട സവാളയെല്ലാം വഴറ്റി റെഡിയായി വരുന്നുണ്ട്. ഇത് കട്ട്ലറ്റിന് വേണ്ട റെസിപ്പീസാണ്, അത് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അത് കട്ട്ലറ്റിന് വേണ്ട മസാലയും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ ഇതാണ് കട്ട്ലറ്റിന് വേണ്ട മസാല, എല്ലാം റെഡിയായി. സ്റ്റവ് ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. അപ്പോൾ ചിക്കൻ കറി, ഇതിനിടയ്ക്ക് ഞാൻ പോയി ചിക്കൻ കറി റെഡിയാക്കിയായിരുന്നു. ചിക്കൻ കറി റെഡിയായി വന്നു. ഇത് കട്ട്ലറ്റിന് വേണ്ട ബ്രെഡാണ്. ഒന്ന് മിക്സിയിൽ പൊടിച്ച് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ എണ്ണ കുടിക്കില്ല. അപ്പോൾ കട്ട്ലറ്റ് ഞാൻ ഇതേപോലെ റെഡിയാക്കിയെടുത്തു. അപ്പോൾ ഇത് എഗ് വൈറ്റിൽ മുക്കി റെഡിയാക്കാം. ഇത് നെയ്ച്ചോറിന് വേണ്ട വെള്ളം അടുപ്പിൽ വെച്ച്, ഞാൻ ഉള്ളി വഴറ്റിയാണ് നെയ്ച്ചോറ് റെഡിയാക്കിയത്. അപ്പോൾ അരിയിട്ട് അത് വേകാൻ വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ നെയ്ച്ചോറ് റെഡിയായി. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡിയായി കഴിഞ്ഞു. സമയം ഏതാണ്ട് ആയി, കട്ട്ലറ്റ് റെഡിയായി. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കിടന്ന്, അതെല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കാം. അതുവരെ ആയിട്ടുള്ള എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കി വയ്ക്കാം. ഇനി നോമ്പ് മുറിക്കാനുള്ള സമയമായി. അപ്പോൾ കിച്ചനെല്ലാം ക്ലീനാക്കി വെച്ചപ്പോൾ മോൻ്റെ വക ഒരു പുട്ട് പുഴുങ്ങൽ. അവൻ പഴയ പുട്ട് പുഴുങ്ങുന്ന പാത്രം എടുത്തുകൊണ്ട് വന്ന് സ്റ്റൗവിൽ കൊണ്ടുവച്ച് ഇപ്പം പുട്ട് പുഴുങ്ങണമെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ അവൻ്റെ വക പുട്ട് പുഴുങ്ങലാണ്. അപ്പോൾ അവ അങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും
ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അയ്യോ, ടാറ്റ പറ, ടാറ്റ, ബൈ ബൈ.